ഹലോ ചാങ്സ്, കൊറോണയും കണ്ടെയ്ൻമെൻറ് സോണും വന്നതോടെ ഞാനും ലോക്കായി. അപ്പോഴാണ് തൊട്ടടുത്ത പറമ്പിലെ മഞ്ചാടിക്കുരു എന്നെ നോക്കി പുഞ്ചിരിച്ചു. അപ്പം ഞാൻ പോയി, വേറെ ഒന്നും നോക്കിയില്ല, മഞ്ചാടി പേരൊക്കെ എടുത്ത് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സിമ്പിളായ ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്നും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്നും തീരുമാനിച്ചത്. ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട്, അവിടെ പോയി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ ഫ്രം ഫസ്റ്റ് ലവ് ഫാസ്. നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും കൃഷിക്കൂടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 5 പൈസ മുടക്കില്ലാതെ നമുക്ക് നമ്മുടെ ഭാവത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഗിഫ്റ്റ് തയ്യാറാക്കാം. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ദാ നോക്കൂ, മഞ്ചാടി കായ്ക്കുന്ന മരം. കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ, നല്ല ഫ്രഷ് മഞ്ചാടി. നമ്മൾ ഫ്രഷോടെ മഞ്ചാടി പെറുക്കി എടുത്ത് മെല്ലെ ഗിഫ്റ്റിലേക്ക് പോകാം. നിങ്ങൾ കാണുന്നില്ലേ, മഞ്ചാടി പൂവാണ് ആ കാണുന്നത്. പിന്നെ മഞ്ചാടി ഒരറ്റത്ത് ഉണങ്ങി വീയാൻ തക്കവണ്ണം നിൽക്കുന്നതും കാണാം. അപ്പം നമ്മൾ പറിച്ചെടുത്ത ഫ്രഷ് മഞ്ചാടി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മെല്ലെ ഓരോന്നോരോന്നായി അടർത്തിയെടുക്കുക. മഞ്ചാടി സീഡ്സിൻ്റെ പ്രത്യേകത നിങ്ങൾ കാണുന്നില്ലേ, ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അതിൻ്റെ തായ് ഭാഗത്തുണ്ടാകുന്നില്ല, അങ്ങനെ ഓരോന്നായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഓപ്പോസൈറ്റ് സൈഡിലും ഒരു മാജിക് സ്റ്റോൺ പോലെയാണ് മഞ്ചാടി, അല്ലേ? നിങ്ങൾ പറയൂ, മാജിക് സ്റ്റോൺ അല്ലേ? ഇതൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് മഞ്ചാടി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും ഒരല്പം കൂടെ ഉണങ്ങാൻ ബാക്കിയുണ്ട്. ആ ഒരു മഞ്ചാടി സ്റ്റോണിൻ്റെ വലുപ്പം ഒന്ന് വലുതാണ്. ഇത് പൂർണ്ണമായി ഉണങ്ങുമ്പോഴാണ് മഞ്ചാടി സ്റ്റോൺ ചെറുതായി പോകുന്നത്. സ്വല്പം ഉണക്കത്തിൻ്റെ കുറവായിട്ടാണ് ഇങ്ങനെ ഒരു വൈറ്റ് പോർഷൻ കാണുന്നത്. ഇനിയാണ് മക്കളെ നമ്മുടെ കലാപരിപാടി തുടങ്ങുന്നത്. ഓരോരുത്തരുടേതായ കഴിവിനും ഭാവത്തിനും ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് മഞ്ചാടി സ്റ്റോൺ വീട്ടിലെ വേസ്റ്റായി കിടക്കുന്ന ഗ്ലാസിൻ്റെ ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്തോ നമുക്ക് നമ്മുടെ ഷോക്കേസിൽ സെറ്റ് ചെയ്യാം. ഇനി വീട്ടിലത്തെ ബോട്ടിലുകൾ ശരിയല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്നും ലാബ് ബോട്ടിലുകൾ വാങ്ങിച്ച് നമ്മൾ തന്നെ ബോട്ടിൽ പെയിൻറ് ചെയ്തോ ഫ്രെയിം ചെയ്തോ നമുക്ക് നമ്മുടെ ഷോക്കേസിൽ വെക്കാം. മഞ്ചാടി ഗിഫ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വെഡിങ് ഗിഫ്റ്റായോ ബർത്ത്ഡേ ഗിഫ്റ്റായോ ഒക്കെ നൽകാം. ഇത് ഞാൻ പെട്ടെന്നൊരു ഐഡിയ വെച്ച് ചെയ്തുണ്ടാക്കിയ ഗിഫ്റ്റുകളാണ്, അതുകൊണ്ട് അത്ര നന്നായിട്ടൊന്നുമില്ല. നിങ്ങൾ ഇതിലേക്കാൾ നന്നായി നല്ല മോഡലുകളിൽ ചെയ്യുമെന്ന് എനിക്കറിയാം. പുതിയ മോഡൽ ഗിഫ്റ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം ചെയ്യാൻ മറക്കല്ലേ, ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ തുടർന്നും കൃഷിക്കൂട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബൈ ഫ്രം ഫസ്റ്റ് ലവേഴ്സ്.